പാകിസ്ഥാനെ മുസ്ലിം രാജ്യങ്ങളുടെ നേതൃനിരയിൽ എത്തിക്കാനുള്ള നീക്കവുമായി ചൈന. ഇവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താനുള്ള ഗൂഢ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ചൈന പാക് വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയുടെ പേരിൽ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി ചൈനയിലേക്ക് പോയതും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾക്കാണെന്ന് പാക് മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. താൻ പോകുന്നതിന് മുമ്പ് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ ഖുറേഷി ചൈനയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നടത്തുകയാണെന്നും ഇതിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ചർച്ച നടത്തുകയാണെന്നും പറഞ്ഞിരുന്നു. പാകിസ്ഥാനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ വിജയകരമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃനിരയിലേക്ക് പാകിസ്ഥാൻ ഉയർന്നു വരണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഏറെ കാലമായി നടക്കുന്നുണ്ട്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടു തേടിയ പാകിസ്ഥാൻ ഇന്ന് അതേ രാജ്യങ്ങൾ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നൽകുന്ന സ്വീകാര്യതയിൽ ആശങ്കപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇന്ത്യ പറയുന്ന വാക്കുകളാണെന്ന് പാക് വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ്റെ ഭാഗമായിരുന്നിട്ട് കൂടി തങ്ങളെക്കാൾ പ്രാധാന്യം അവിടെയും ഇന്ത്യക്ക് ലഭിക്കുന്നതാണ് പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ തിരിയണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തിനോട് സൗദി പ്രതികരിച്ചത് സാമ്പത്തിക സഹായമായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പാകിസ്ഥാനെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാനാണ് സൗദി പണം നൽകിയിരുന്നത്. നൽകിയ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്നാണ് സൗദിയുടെ അന്ത്യശാസനം. 7500 കോടി ഉടൻ നൽകണമെന്നാണ് പാകിസ്ഥാനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കടം തിരിച്ചടയ്ക്കാൻ ചൈനയിൽ നിന്ന് കടം വാങ്ങാനാണ് പാകിസ്ഥാന്റെ ശ്രമം. മാത്രമല്ല സൗദിയുമായി രമ്യതയിലാകാൻ തുർക്കിയെ കൂട്ടുപിടിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും പാക് സൈനിക മേധാവി നേരിട്ട് സൗദിയിലെത്തി മാപ്പപേക്ഷിച്ചിട്ടും സൗദി ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. ഇതിനെല്ലാം കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധമാണെന്നാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. മോദിയുടെ വിദേശ നയം ആഗോളവേദികളിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലവാരം ഉയർത്തി. പല ഇസ്ലാമിക രാഷ്ട്രത്തലവന്മാരും മോദിയുടെ സുഹൃത്തായി മാറിയതും പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നു. മാത്രമല്ല വ്യാപാരത്തിലൂടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ മോദി സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇതുവരെ 6 മുസ്ലിം രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അവാർഡ് നരേന്ദ്രമോദിക്ക് നൽകി. ഇതിനെ പരമാവധി എതിർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും മിക്ക രാജ്യങ്ങളും ആ എതിർപ്പ് വകവച്ചിട്ടില്ല. 2016 സൗദി അറേബ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് അവാർഡ് നൽകി. 2019 ഓർഡർ ഓഫ് സയ്യിദ് അവാർഡ് നൽകി UAE ആദരിച്ചു. ഒപ്പം 2019 ബഹ്റിൻ, മാലിദ്വീപ്, 2018 പാലസ്തീൻ, 2016 അഫ്ഗാനിസ്ഥാൻ എന്നിവരും മോദിയെ ആദരിച്ചിരുന്നു. ഈ ബഹുമതികളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം കാണിക്കുന്നു. യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.